നമസ്കാരം. രണ്ട് ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് കോവിഡ് സ്ഥിരീകരിച്ചത്. കോവിഡ് ബാധിച്ചയാൾ PPE കിറ്റ് ധരിച്ച് ആംബുലൻസിൽ ആശുപത്രിയിൽ പോകണമെന്ന പ്രോട്ടോകോൾ മുഖ്യമന്ത്രി പാലിച്ചില്ലെന്ന ആരോപണം ശക്തമായി തന്നെ അപ്പോൾ ഉയർന്നിരുന്നു. എന്നാൽ ഈ ക്ഷാമകാലത്ത് PPE കിറ്റ് ലാഭിച്ച മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കണമെന്ന് പരിഹാസക്കുറിപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ. ഈ വാർദ്ധക്യകാലത്ത് മുഖ്യമന്ത്രി കിറ്റ് ധരിക്കാതെയാണ് ആശുപത്രിയിലെത്തിയത്. ഇതുവഴി ഒരു കിറ്റ് അദ്ദേഹം സംസ്ഥാനത്തിന് ലാഭിച്ചു കൊടുത്തുവെന്ന് പരിഹസിക്കുകയാണ് അദ്ദേഹം. ഫേസ്ബുക്കിലൂടെയായിരുന്നു ശ്രീജിത്ത് പണിക്കരുടെ ഈ തുറന്ന പ്രതികരണം. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: ക്ഷാമകാലത്തും നാടിന് ക്ഷേമമുണ്ടാക്കിയ മുഖ്യമന്ത്രി, കോവിഡ് ബാധിച്ചയാൾ PPE കിറ്റ് ധരിച്ച് ആംബുലൻസിൽ ആശുപത്രിയിൽ പോകണമെന്ന് പ്രോട്ടോകോൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഈ വാർദ്ധക്യകാലത്ത് മുഖ്യമന്ത്രി കിറ്റ് ധരിക്കാതെയാണ് ആശുപത്രിയിലെത്തിയത്. ഇതുവഴി ഒരു കിറ്റ് അദ്ദേഹം സംസ്ഥാനത്തിന് ലാഭിച്ചു കൊടുത്തു. അത്യാവശ്യക്കാർക്കത് ഉപയോഗിക്കാമല്ലോ. സകുടുംബമാണ് അദ്ദേഹം ആശുപത്രിയിലെത്തിയത്. ചിത്രം കണ്ടപ്പോൾ കരുതിയത് ഏതോ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയതാണെന്നാണ്. സംഘാംഗങ്ങൾക്ക് ആർക്കും കിറ്റില്ലാത്തതിനാൽ ലാഭിച്ച കിറ്റുകളുടെ എണ്ണവും ഇനിയും കൂടും. അത്യാവശ്യക്കാർക്ക് വീണ്ടും ഉപയോഗിക്കാമല്ലോ. ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചത് വഴി ഒരു ആംബുലൻസിന്റെ സേവനം കൂടി അദ്ദേഹം സംസ്ഥാനത്തിന് ലാഭിച്ചു കൊടുത്തു. അത്യാവശ്യക്കാർക്ക് അതും ഉപയോഗിക്കാം. അതേസമയം കോവിഡ് ആംബുലൻസിൽ ഒരു യുവതി മാനഭംഗപ്പെട്ടതാണോ ആംബുലൻസ് ഒഴിവാക്കാൻ കാരണമെന്ന് അറിയില്ല എന്നും ശ്രീജിത്ത് പണിക്കർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്. എന്തായാലും ഔദ്യോഗിക വാഹനം ഉപയോഗിക്ക വഴി അദ്ദേഹം മാനവും രക്ഷിച്ചുവെന്ന് ആരെങ്കിലും കരുതിയാലും തെറ്റു പറയാൻ കഴിയില്ല. സത്യത്തിൽ ഇതല്ലേ കരുതൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ജനങ്ങളുടെയും അന്തംഗമികളായ സഖാക്കളുടെയും കണ്ണിൽ പൊടിയിടാനും ഇനി ഈ കോപ്രായങ്ങളല്ലാതെ മറ്റൊന്നും മുന്നിലില്ല എന്നതാണ് സത്യം. വെബ് ഡെസ്ക്, തത്തു മീനുസ്.